ഈശോ മിശിഹായിൽ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഇന്ന് വളരെ പവർഫുള്ളായ അതിശക്തമായ ഒരു പ്രാർത്ഥന പഠിക്കാൻ പോവാണ്. നമ്മളെ മാത്രമല്ല, നമ്മുടെ കുടുംബത്തെ, നമ്മുടെ മുമ്പേ കടന്നുപോയവർ, നമുക്ക് ശേഷം വരാനിരിക്കുന്നവരെ, നമ്മളെ തലമുറകളെ മുഴുവൻ അനുഗ്രഹിക്കുന്ന അതിശക്തമായ ഒരു പ്രാർത്ഥന നമ്മൾ പഠിക്കാൻ പോവാണ്. ക്രിസ്മസ് കാലത്താണ് നമ്മൾ ഈശോയെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ അറിയുന്നു. ലൂക്കാസ് സുവിശേഷം 1-2 അധ്യായങ്ങൾ നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സന്തോഷകരമായ കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ നമ്മൾ അറിയാതെ മൂളിപ്പാട്ടും പാടി ചൂളമടിച്ചൊക്കെ കറങ്ങി നടക്കാറുണ്ട്. അങ്ങനെ ഒരു ചൂളമടിച്ച് പാടിയ ഒരു പാട്ടിനെ കുറിച്ച് ധ്യാനിച്ചുകൊണ്ടാണ് നമ്മൾ തുടങ്ങാൻ പോവുക. ലൂക്കാസ് സുവിശേഷം 1:46-55 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണും മറിയത്തിൻ്റെ സ്തോത്രഗീതം. തൻ്റെ ജീവിതത്തിൽ ദൈവം വലിയ കാര്യം ചെയ്യാൻ പോകുന്നു എന്നറിഞ്ഞ മറിയം, തൻ്റെ ചുറ്റുമുള്ളവരുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ നടക്കാൻ പോകുന്നു എന്നറിഞ്ഞ മറിയം സന്തോഷത്തോടുകൂടി പാടിയ ഒരു സങ്കീർത്തനാണ് ലൂക്ക 1:46-55 വരെ ഉള്ള വാക്യങ്ങൾ. അപ്പോൾ അത് നന്നായിട്ടൊന്നെടുത്ത് വായിക്കണം. ഇതിനകത്താണ് വലിയൊരു മൊത്ത പവർഫുള്ളായൊരു വാഗ്ദാനം ദൈവം നമുക്ക് നൽകുക. ലൂക്ക 1:50-54 വാക്യങ്ങൾ എടുത്ത് വായിക്കണം. അവിടെ കിടക്കുന്ന രണ്ട് കാര്യങ്ങളുണ്ട്. ലൂക്ക 1:50 മറിയം ഇങ്ങനെ പാടും, തലമുറകൾ തോറും തൻ്റെ ഭക്തരുടെ മേൽ ദൈവം കരുണ ചൊരിയുന്നു. തൻ്റെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും കർത്താവ് കാരുണ്യം ചൊരിയും കരുണ ചൊരിയുന്നു. അതൊരു വലിയ വാഗ്ദാനമാണ്. അതൊരു ആമേനും പറഞ്ഞുകൊണ്ട് നമ്മൾ സ്വീകരിക്കണം. എൻ്റെ മാതാപിതാക്കളെ, എന്നെ, എനിക്ക് ശേഷം വരാനിരിക്കുന്നവരെ, എൻ്റെ പ്രിയപ്പെട്ടവരെല്ലാം ദൈവം അനുഗ്രഹിക്കും. ദൈവത്തെ വിശ്വസിക്കുന്നവർക്ക്, ആശ്രയിക്കുന്നവർക്ക്, ദൈവഭക്തർക്ക് തലമുറകൾ തോറും ദൈവം കാരുണ്യം വർഷിക്കുന്നു. എന്നിട്ട് 54-ാമത്തെ വാക്യത്തിൽ ഒരു ഉറപ്പും കൂടെ മറിയം കൊടുക്കുന്നുണ്ട്. ദൈവം തൻ്റെ ജീവിതത്തിൽ ചെയ്ത അത്ഭുതം, ഇസ്രായേലിൻ്റെ ജീവിതത്തിൽ ചെയ്ത വലിയൊരു അത്ഭുതം, തൻ്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് ദൈവം തൻ്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു എന്ന്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ മുൻ തലമുറയ്ക്കും നമുക്കും നമുക്ക് ശേഷം വരാനിരിക്കുന്നവർക്കും നമ്മുടെ ചുറ്റുമുള്ളവർക്കും ഒക്കെ സന്തോഷത്തിൻ്റെ ഒരു സദ്വാർത്തയാണിത്. ആത്മവിശ്വാസത്തിൻ്റെ ഒരു വലിയ വാർത്തയാണ്. ദൈവം തൻ്റെ വിശ്വസ്തരെ, തന്നെ സ്നേഹിക്കുന്നവരെ, തൻ്റെ ഭക്തരെ തലമുറകൾ തോറും അനുഗ്രഹിക്കും, കാരുണ്യം തോന്നി അനുഗ്രഹിക്കും. അപ്പം നമ്മൾ ചെയ്യേണ്ട എന്താണ്? ഒരുറപ്പുണ്ട്, ഒരു വാഗ്ദാനം ദൈവം തന്നിട്ടുണ്ട്. തൻ്റെ കാരുണ്യം അനുസ്മരിച്ച് ദൈവം നമ്മളെ അനുഗ്രഹിക്കുമെന്ന്. നമ്മൾ ചെയ്യേണ്ട എന്താണ്? കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പുറപ്പാട് പുസ്തകം 34-ാമത്തെ അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യത്തിൽ മോശ തനിക്ക് വേണ്ടിയും തൻ്റെ ജനത്തിന് വേണ്ടിയും ഇനി ശേഷം വരാനിരിക്കുന്നവർക്ക് വേണ്ടിയും കൂടെ പ്രാർത്ഥിക്കുന്ന ഒരു വലിയ പ്രാർത്ഥനയാണ്. 34:9 പുറപ്പാടിൽ ഇങ്ങനെ മോശ പ്രാർത്ഥിക്കും, കർത്താവേ കേണപേക്ഷിക്കുകയാണ്, നിലത്ത് കിടന്ന് സാഷ്ടാംഗം പ്രണമിച്ച് കേണപേക്ഷിക്കുകയാണ്, കർത്താവേ ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു, ഞങ്ങൾ ദുശാഠ്യക്കാരാണെങ്കിലും ഞങ്ങളുടെ കൂടെ വരണമേ, ഞങ്ങളുടെ പാപങ്ങളൊക്കെ ഞങ്ങൾക്കുണ്ട്, ഞങ്ങൾ പാപികളാണെങ്കിലും അതെല്ലാം ക്ഷമിച്ച് കർത്താവേ ഞങ്ങളെ അങ്ങയുടെ സ്വന്തമായി പരിഗണിക്കണേ എന്ന് വെച്ചാൽ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്നുള്ള ഒരു പ്രാർത്ഥനയാണ്. ഞങ്ങൾ ദുശാഠ്യക്കാരാണ്, കുറവുകളുണ്ട്, തല്ലിപ്പൊളികളാണ്, പാപികളാണ്, എൻ്റെ മാതാപിതാക്കൾ തെറ്റ് ചെയ്തിട്ടുണ്ട്, ഞാൻ തെറ്റ് ചെയ്യുന്നുണ്ട്, എൻ്റെ പ്രിയപ്പെട്ടവർക്കൊക്കെ കുറവുകളുണ്ട് ഈശോയെ, പക്ഷെ ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുകയാണ്, ദൈവമേ കൃപ തോന്നണേ, ക്ഷമിച്ച് അങ്ങയുടെ സ്വന്തമായി പരിഗണിക്കണേ. ഈ വചനം കാണാപ്പാഠം പഠിക്കണം. ഇനി അച്ഛനെ കൊണ്ട് പറഞ്ഞു തരാം. ഇതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് നമ്മുടെ തലമുറകളായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന പവർഫുള്ളായൊരു പ്രാർത്ഥനയുണ്ട്. പപ്പായോടും മമ്മിയോടും ഒക്കെ ഒന്ന് ചോദിച്ചാൽ മതി, അവരവരുടെ ചെറുപ്പത്തിലോ അല്ലെങ്കിൽ അവർ ഇപ്പോഴൊക്കെ നിങ്ങളത് പ്രാർത്ഥിക്കുന്നുണ്ട്, അനുഗ്രഹമാണ്. ആ പ്രാർത്ഥന ഇങ്ങനെയാണ്, നമുക്കത് പഠിക്കാം. നിങ്ങളിതിപ്പോൾ യൂട്യൂബിലാണ് കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ അച്ഛൻ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അത് ഇട്ടേക്കാം കേട്ടോ. അന്നെടുത്ത് വായിക്കണം, പ്രാർത്ഥിക്കണം. കുഞ്ഞൊരു പ്രാർത്ഥന, ഒരു അര മിനിറ്റ് പോലും നമുക്ക് വേണ്ടാന്ന് തോന്നും. പ്രാർത്ഥന ഇങ്ങനെയാണ്: കർത്താവേ കരുണയായിരിക്കണമേ, അങ്ങയുടെ മക്കളായ ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ, ഞങ്ങളെ ശിക്ഷിക്കരുതേ, ഞങ്ങളും ഞങ്ങളുടെ മാതാപിതാക്കളും ബന്ധുമിത്രാദികളും വഴി വന്നുപോയ എല്ലാ തെറ്റുകളും ക്ഷമിക്കണമേ, പാപകടങ്ങൾ ഇളച്ചു തരണമേ, ഞങ്ങളെ അങ്ങയുടെ സ്വന്തമായി സ്വീകരിച്ച് അങ്ങയുടെ അരൂപിയാൽ നിറയ്ക്കണമേ എന്ന്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ കൊച്ചു വാക്യങ്ങളേ ഉള്ളൂ, അതൊന്ന് കാണാപ്പാഠം പഠിക്കണം. എല്ലാ ദിവസത്തെയും പ്രാർത്ഥനയുടെ ഭാഗമാക്കണം. നിങ്ങളുടെ സന്ധ്യാ പ്രാർത്ഥനയിൽ മുടങ്ങാതെ ഈ പ്രാർത്ഥന ചെയ്യണം. പുറപ്പാട് 34:9 ഓർക്കണം, എന്നിട്ട് ഈ പ്രാർത്ഥന ചെല്ലണം, എന്നിട്ട് ഈ വാഗ്ദാനം ഓർക്കണം. മറിയത്തിലൂടെ ദൈവം നമ്മളോട് സംസാരിച്ച ഒരു വാക്ക്, ദൈവം തലമുറകൾ തോറും നമ്മളെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ടെന്നേ ഉള്ളൂ. ദൈവം കരുണ കാണിക്കും, ദൈവം നമ്മുടെ തലമുറകളെയൊക്കെ അനുഗ്രഹിക്കും എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ചുമ്മാ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ ഇതെല്ലാം കിട്ടുമെന്നാണോ? അത് മാത്രം പോരാ, അതിനുശേഷം ചെയ്യേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. അതാണ് ലൂക്ക 1:56 മറിയം ചെയ്ത് കാണിച്ചൊരു കാര്യം. ദൈവത്തെ സ്തുതിച്ചു, കാരുണ്യത്തെ അനുസ്മരിച്ചു, വാഗ്ദാനം വിശ്വസിച്ചു, അനുഗ്രഹിക്കപ്പെടും എന്നൊക്കെ വിശ്വസിച്ചു. എന്നിട്ട് ലൂക്ക 56 മറിയം ചെയ്തൊരു കാര്യമുണ്ട്, എലിസബത്തിനെ 3 മാസത്തോളം ശുശ്രൂഷിച്ചു. ഇവിടെയാണ് കരുണ പൂർത്തിയാവുക. ദൈവത്തിൻ്റെ കാരുണ്യം നമ്മളെ തലമുറകളെ അനുഗ്രഹിക്കുന്ന, നമ്മുടെ കുടുംബത്തെ അനുഗ്രഹിക്കുന്നത് സാധ്യമാകണമെങ്കിൽ പ്രാർത്ഥന മാത്രം പോരാ, ഈ ഒരു പ്രവൃത്തിയും കൂടെ വേണം. എന്താണെന്നറിയോ? ഇത് നന്നായിട്ട് ശ്രദ്ധിക്കണേ. മറിയം പ്രാർത്ഥനയ്ക്ക് ശേഷം എലിസബത്തിനെ 3 മാസത്തോളം ശുശ്രൂഷിച്ചു. എന്ന് വെച്ചാൽ ആ ഗർഭാവസ്ഥയിലായിരിക്കുന്ന എലിസബത്തിനെ ആ സഹായം ആവശ്യമായിരുന്ന സമയത്ത് മറിയം കണ്ടറിഞ്ഞ് സഹായിച്ചു, കാരുണ്യ പ്രവൃത്തികൾ ചെയ്തു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ,
ഈ തവണ ക്രിസ്മസിന് നമ്മൾ അനുഗ്രഹിക്കപ്പെടാൻ ആഗ്രഹിക്കുമ്പോൾ ദൈവകരുണ നമ്മുടെ കുടുംബത്തെ തൊടാൻ ആഗ്രഹിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു വലിയ കാര്യം ദൈവത്തെ സന്തോഷിപ്പിക്കണമെങ്കിൽ നമ്മൾ മനുഷ്യർക്ക് നല്ലത് ചെയ്തു കൊടുക്കണം നമ്മുടെ ചുറ്റുമുള്ളവർക്ക് കാരുണ്യ പ്രവൃത്തികൾ ചെയ്തു കൊടുക്കണം എന്തൊക്കെ കാരുണ്യ പ്രവൃത്തികൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് സഭ നമ്മളെ ബ്യൂട്ടിഫുൾ ആയിട്ട് പഠിപ്പിക്കുന്നുണ്ട് കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം 2447-ാമത്തെ ഖണ്ഡികയിൽ രണ്ട് തരത്തിലുള്ള കാരുണ്യ പ്രവൃത്തികളെക്കുറിച്ച് പറയുന്നുണ്ട് ഒന്ന് ആധ്യാത്മികമായത് രണ്ട് ശാരീരികമായത് ആധ്യാത്മികമായ കാരുണ്യ പ്രവൃത്തികൾ എന്നൊക്കെ പറഞ്ഞാൽ ഉപദേശം കൊടുക്കുക പഠിപ്പിക്കുക തിരുത്തുക നന്മകൾ പറഞ്ഞു കൊടുക്കുക ചേർത്ത് പിടിക്കുക സാന്ത്വനിപ്പിക്കുക ആശ്വസിപ്പിക്കുക ക്ഷമിക്കുക ക്ഷമയോടുകൂടി ചില സഹനങ്ങൾ ഏറ്റെടുക്കുക ഇതൊക്കെ ആധ്യാത്മികമായ നമ്മുടെ കാരുണ്യ പ്രവൃത്തികളാണ് ഇനി ശാരീരികമായ കാരുണ്യ പ്രവൃത്തികളുണ്ട് അത് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് ഈശോ തന്നെ പറയുന്നുണ്ട് മത്തായി സുവിശേഷത്തിൽ 25-ാമത്തെ അധ്യായത്തിൽ അവസാനത്തെ വിധിയെക്കുറിച്ച് പറയുന്ന ഒരു ഭാഗമുണ്ട് അതൊന്ന് കണ്ടുപിടിച്ച് വായിക്കണം കേട്ടോ 31-ാമത്തെ വാക്യം മുതൽ മത്തായി 25:31 മുതലുള്ള വാക്യങ്ങളിൽ ഈശോ പറയുന്നുണ്ട് നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യണം ഇത് ചെയ്താലേ നിങ്ങൾക്ക് അനുഗ്രഹം കിട്ടുകയുള്ളൂ നിങ്ങളെ സ്വർഗത്തിൽ നിങ്ങൾക്ക് ഒരു ഇടം ഉണ്ടാവുകയുള്ളു എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതൊന്ന് കണ്ടുപിടിക്കണം എന്നിട്ട് ഈ ക്രിസ്മസിന് December 25 മുമ്പ് അതിനകത്ത് പരമാവധി നമ്മളെക്കൊണ്ട് പറ്റുന്നത് ഒരു മിനിമം 10 നന്മ പ്രവൃത്തികൾ കാരുണ്യ പ്രവൃത്തികൾ ചെയ്യാൻ നമ്മൾ തീരുമാനിക്കണം നമ്മുടെ കുടുംബം തീരുമാനിക്കണം അങ്ങനെ തീരുമാനിച്ചാൽ ആ തീരുമാനിക്കുന്ന നിമിഷം മുതൽ കർത്താവ് നിങ്ങളെ നിങ്ങളുടെ കുടുംബത്തെ തലമുറകളോളം അനുഗ്രഹിച്ചുകൊണ്ടിരിക്കും കർത്താവ് നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. Thank you.